അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? വീഡിയോ ആരിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വലിയ ലക്ഷങ്ങൾ പണം കടമെടുത്ത് യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരുടെ മനസ്സിലാണ് ഈ ആദി. വർത്തും ശരിയും പറഞ്ഞു തരുന്ന കൊണ്ടുവരുന്ന ഏജൻസീസിനെ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് നിങ്ങൾക്ക് ശരിക്കും നല്ല വഴി കാട്ടുന്ന ഏജൻസീസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം ആവശ്യമുള്ള ആയതൻ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തംബ്നെയിലില് കണ്ട സെയിം ടോപ്പിക്, നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഇട്ട സെയിം ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ ആ വീഡിയോയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയണം. അത് മാത്രമല്ല, 100ൽ 20% ആൾക്കാർക്ക് ചെറിയ ഡൗട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലും ആണെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടാണെങ്കിലും കുറച്ച് മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റിയും കൂടി തരണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അപ്പോൾ നമ്മുടെ ചുമതലയാണ് അവരുടെ ഡൗട്ട്സുകൾ ദൂരീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോറടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതിനകത്തും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ തുര തുരാ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ, നമ്മൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പുതിയതായിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണാനായിട്ട് വരുന്നവർ, ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം. അതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഒരു നിങ്ങൾക്കൊരു കണക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ശേഷം ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഇതേപോലുള്ള കുറച്ച് നെഗറ്റീവ് തംബ്നെയിൽ വെച്ചിട്ടുള്ള നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് തെറിവിളിയായിരുന്നു ആദ്യം കേട്ടത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും മവിഷട്ട നിങ്ങൾ ഇട് എന്നുള്ളൊരു സംസാരം മാത്രം, ഇല്ലെങ്കിൽ എന്നുള്ളൊരു കമൻറ്റ് മാത്രമാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും എന്നെ ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിൽ കൂടി ഒരുപാട് മെസ്സേജ് വാട്സപ്പിലേക്ക് മെസ്സേജ് തുരതുരാന്ന് വന്നു തുടങ്ങി. സത്യമാണ്, സത്യമാണ്, ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് മെസ്സേജുകളാണ് തുരതുരാന്ന് വന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ടാവും. ഞാൻ എല്ലാം കൂടി സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് ഈ വീഡിയോ മുഴുവൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാലും കുറച്ച് സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നെഗറ്റീവ് ഈ തംബ്നെയിൽ കൊണ്ടുവരുന്ന സമയത്ത് പണ്ടെല്ലാം ആൾക്കാർ എന്നെ ചീത്ത പറഞ്ഞെങ്കിലും കൂടുതൽ കമൻസ് വന്നതിൽ 50% ആൾക്കാരും യു കെയിൽ എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ഇവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ഈ വീഡിയോ മാക്സിമം ഷെയർ ആവുകയാണെങ്കിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ ആരിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സപ്പോർട്ടാണ്. പിന്നെ അതിന് മാത്രം ബാക്കി 50% ആൾക്കാർ യു കെയിലോട്ട് വരാനിരിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാർ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമാണ്, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കുറച്ച് പേര് ഇയോ ഡ്രീംസ് ത്രൂ വരുന്നവരുമാണ്, കുറച്ച് പേര് മറ്റേതെങ്കിലും ഏജൻസി ത്രൂ ആണെങ്കിലും നമ്മുടെ ചങ്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചേട്ടാ, നിങ്ങൾ മുന്നേ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവിടെ വരാൻ പോകുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഒരുപാട് പേര് ചിന്തിച്ച്, അതായത് അവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താ സംഭവം, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് എങ്ങനെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടിയത്. ഇനി 80%, 100ൽ 20% ആൾക്കാർ, 80% അവർ ഓക്കെയാണ്, 20% ആൾക്കാർ, അതിലൊരു 10% ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഞങ്ങളുടെ നെഞ്ചിൽ തീവാരിയിട്ട അവസ്ഥയാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പേടിച്ചു, ഇനി വരണോ വരണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ്, ഞങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു, ഇനി പൈസ തിരിച്ചു കിട്ടൂ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം മുന്നത്തെ, അതായത് ഞങ്ങളൊക്കെ വന്ന സമയത്ത് വരുന്ന ഒരു കാലാവസ്ഥയല്ല യു കെയിലിപ്പോൾ. അതൊക്കെ മാറി. കാരണം അന്ന് വരുന്ന സമയത്ത് അന്നത്തെ ഉള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, അപ്പോഴും സ്ട്രഗിൾസ് ഉണ്ട്. നമ്മൾ ലൈഫിൽ സ്ട്രഗിൾസ് ഇല്ലാതെ ഇരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഉദാഹരണം. കാരണം വെച്ചാൽ അന്നത്തെ സ്ട്രഗിൾസ് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു, അന്നത്തെ കാലാവസ്ഥയല്ല, അതിൽ നിന്നൊക്കെ
ഏറ്റവും ഒക്കെ വ്യത്യാസപ്പെടുത്തുക, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വാറിൻ്റെ സിറ്റുവേഷനും അതുപോലെ ഇവിടുത്തെ വിലക്കയറ്റവും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ ഒരുപാട് വ്യൂസ് ഒന്നും എനിക്ക് വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി നമുക്ക് എല്ലാവർക്കും ഈ എന്താ പറയുക, സത്യങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതാണ് മെയിൻ പ്രശ്നം. പക്ഷേ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ കാണാനായിട്ട് തിരിച്ചു വരും. നമ്മൾ ഇനി ഫോം വിളിക്കും, ചേട്ടാ ചേട്ടൻ ഞാൻ പറഞ്ഞു കേട്ടില്ല ചേട്ടാ, ഇല്ലെങ്കിൽ രീതിയിൽ ഫോം വിളിച്ച് സംസാരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചോ. ഇന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഫ്യൂച്ചറിൽ അത് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, വലിയ ലക്ഷങ്ങൾ പണം കടം എടുത്ത് യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരുടെ മനസ്സിലാണ് ഈ ആദി വർദ്ധിച്ചിരിക്കുന്നത്. യു കെയിൽ ഒന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഇതല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. അത് പറയാതെ അറിയാതെ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്താണ് ഡിപ്രഷൻ അടിക്കുന്നതും ഓരോരുത്തരും ഓരോ കടുംകൈകൾ ചെയ്യുന്നതും നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതും എല്ലാം ചെയ്യുന്നത്. മുന്നേ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് എന്നെ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് 101% എഴുതി വെച്ചോ, ഒരു പ്രോബ്ലം ഇവിടെ വരില്ല. ഇനി അതിലൊരു വേറെ 10% ഉണ്ടല്ലോ, അതായത് 100-ൽ 80% ഓക്കെ, 10% ഒരു ഡൗട്ട് ഉണ്ട്, 10% ആൾക്കാർ അവരാണ് എന്നെ ഇന്നലെ, അതായത് ഒരു ഇന്നലെ അവർക്ക് കുറച്ച് ചൊറിച്ചൽ അനുഭവപ്പെട്ടു എന്ന് ഞാൻ അല്ലെങ്കിൽ കുരു പൊട്ടി എന്നൊക്കെ വേണം പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവൻ വേറൊരു ഏജൻസി ത്രൂ ആണ് പോകുന്നത്, എങ്കിലും പുള്ളിക്കാരൻ പോയിട്ട് അവൻ്റെ ഏജൻസി ചോദിച്ചു, ചേട്ടാ ഇങ്ങനൊരു സാറേ ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണ് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അതേപോലെ തന്നെ അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഓരോ യൂട്യൂബേഴ്സ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന അംഗമല്ലേ, അതൊന്നും വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞോട്ടോ. എനിക്കൊരു സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി പെടുക തന്നെ ഒരു ഇതുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ഏജൻസി സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ നല്ലതും ചീത്തയും പറഞ്ഞ് തന്നില്ലെങ്കിൽ അവർ വെറും ബിസിനസ്സാണ് ചെയ്യുന്നത്, വെറും ബിസിനസ്. കാരണം അവർക്ക് വേറെ ഒന്നും നോക്കണ്ട, ബിസിനസ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവിടെ തെറ്റും ശരിയും പറഞ്ഞു തരുന്ന കൊണ്ടുവരുന്ന ഏജൻസീസിനെ നിങ്ങൾ വിശ്വസിക്കുക, അതാണ് നിങ്ങൾക്ക് ശരിക്കും നല്ല വഴി കാട്ടുന്ന ഏജൻസീസ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വൻ കെണിയിലേക്കാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ ആലോചിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിലക്കയറ്റമുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് യുക്രൈനിൽ നിന്ന് വാർ നടന്ന് റെഫ്യൂജീസ് വരുന്നു, അതേപോലെ അവർക്ക് ഇവിടെ അക്കോമഡേഷൻസ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ, ആ BBC ന്യൂസ് ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. കാരണം ഇവിടെ ആൾക്കാർ വരുന്നതും ഇവിടത്തെ ആൾക്കാർ അവരെ വരവേൽക്കാനായിട്ട് ലക്ഷക്കണക്കിന് റൂമുകൾ ഓൾറെഡി ഗവൺമെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളും. ഇതില്ലാതെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതെല്ലാം മറച്ച് വെച്ച് പിള്ളേരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ആർക്കും ഒരു തരത്തിലുള്ള മുഷ്പം എന്നോട് തോന്നരുത്, സത്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇനി നിങ്ങൾക്ക് പിള്ളേർ, ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സാണ് നടത്തുന്നത്, ഇപ്പം ഞാനും ബിസിനസ്സാണ് നടത്തുന്നത്, എല്ലാവരും ബിസിനസ്സാണ് നടത്തുന്നത്, കുറച്ചൊക്കെ എത്തിക്സ് കാണിക്കാം. നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അവനോട് പറയണം, അറ്റ്ലീസ്റ്റ് പറയുന്നത് എന്താ പ്രശ്നം, ഒരു ഹസ്ബൻഡും വൈഫും കൊച്ചുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അവനെ പിടിച്ചിട്ട് ഒരു മൂക്കിലും മൂലയിലും കാട്ടിലും മൂക്കിലും കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോ എൻ്റെ കമൻറ്റ്സ് നോക്കാം, ആൾക്കാരുടെ റിപ്ലൈ നോക്കാം, എൻ്റെ കമൻറ്റ് ബോക്സ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്ലൈസുകൾ ഇതെല്ലാം നോക്കുക. കാരണം ഇവിടെയുള്ള ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാനായിട്ട് നോക്കുക. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുക, നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുക, വല്ലവരുടെ ബുദ്ധി കടമെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കുക. യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന രാജ്യമാണ് എല്ലാവരുടെയും, അതെല്ലാവർക്കും അറിയാം. എൻ്റെ സ്വപ്ന രാജ്യമാണ് ലോകത്ത് എല്ലാവരുടെയും, എനിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വരാൻ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന എല്ലാവരും സ്വപ്ന രാജ്യമാണ് യു കെ. ഒരു നമ്മൾ സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു അതിരില്ലേ ഗൈസ്, അവിടുത്തെ റിയാലിറ്റി കുറച്ച് മനസ്സിലാക്കേണ്ടത്. റിയാലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. സ്വപ്നം നമുക്ക് കാണാം, എല്ലാവർക്കും സ്വപ്നം ഇഷ്ടമാണ്, എനിക്കും സ്വപ്നം ഇഷ്ടമാണ്, സ്വപ്നം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റിയാലിറ്റി അത് വേറെയാണ്, അത് മനസ്സിലാക്കിയിട്ട് വരിക. റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്, സ്വപ്നമല്ല മനസ്സിലാക്കേണ്ടത്. റിയാലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് മാൻ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന കേസ്, ഞാൻ ഏജൻസികളെ കുറ്റം പറയുന്നതല്ല, ഏജൻസികളെ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയുന്നതല്ല. പക്ഷേ കഴിഞ്ഞ ഇട്ട വീഡിയോ അത് റോങ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുത്തും വായന അറിയാത്ത ആൾക്കാരായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ BBC അകത്ത് എഴുതിയിട്ടുണ്ട്. ഇനി വേറൊരു കേസ്,
ഇനിയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെന്തിനാണ് യു കെയിൽ നിൽക്കുന്നത്. യു കെയിൽ കഷ്ടപ്പാടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം സംഭവം ഏത് കൺട്രിയിലാണ് സ്ട്രഗിൾസ് ഇല്ലാത്തത്, ഏത് ലൈഫിലാണ് സ്ട്രഗിൾസ് വരാത്തത്. നിങ്ങൾ സ്ട്രഗിൾസ് ഇല്ലാത്ത ഏതെങ്കിലും ലൈഫ് കണ്ടിട്ടുണ്ടോ? വിലക്കയറ്റം കൂടാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? വിലക്കയറ്റം വരും, അതിനെ പിടിച്ചു കെട്ടും. അതാണൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. നമ്മൾ വീട് ഇട്ട ശേഷം ഇല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഋഷി സുനക് പെട്രോൾ അതായത് എണ്ണയുടെ ടാക്സിൽ കുറവ് വരുത്തുന്നു. ജൂലൈ തൊട്ടാണ് ജൂൺ തൊട്ടാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല, കുറവ് വരുത്താൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടില്ല, കുറവ് വരുത്താൻ പോകുന്നു എന്ന് പറയുന്നു. നിലവിൽ വരട്ടെ, നല്ല കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുറച്ച് നമുക്ക് ആശ്വാസമാണ്, ഇവിടെ വരുന്ന എല്ലാവർക്കും ആശ്വാസമാണ്. അതുപോലെ പെട്രോളിന് 5 പെൻസ് കുറയ്ക്കുന്നു, അങ്ങനെ കുറയ്ക്കുന്നു. അത് ആശ്വാസമാണ്, കുറയ്ക്കുന്നതൊക്കെ വളരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണ്. നമ്മൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ഭയങ്കര വെൽക്കം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫാക്ട്സ് അത് മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ലോ, ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ ഒരു കുറച്ച് ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നുടൻ തന്നെ അവർക്ക് ജോലി കിട്ടും, ഇവിടെ വന്നിട്ട് ഭയങ്കര അംബാനിയാവാം എന്നുള്ള രീതിക്കാണ് വരുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് ഗായ്സ്. അത് മാറ്റേണ്ട സമയമായി. ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്ത് തന്നെ മുന്നോട്ട് കയറണം. ഹസ്ബൻഡും വൈഫും വരുവാണെങ്കിൽ തീർച്ചയായും തന്നെ രണ്ടുപേരും വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നിലാവാം. എന്നിട്ട് വരുമ്പോൾ തന്നെ സ്വപ്നം കണ്ടിട്ട് വരരുത്, സ്വപ്നം ആരോഗ്യത്തിന് ഹാനികരം എന്ന് വേണമെങ്കിൽ ഞാൻ എഴുതി വയ്ക്കും ഇവിടെ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട് ഗായ്സ്, ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ പൈസയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുൻകാല ബഡ്ജറ്റ് ഒന്ന് മാറ്റി കുറയ്ക്കാനാണ് ഞാനൊരു പറഞ്ഞിട്ടുള്ളൂ. അതായത് മുൻകാലത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റിനെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുക, അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, അന്ന് നിങ്ങൾ ഒരു 500 pounds ആയിരിക്കും നിങ്ങൾക്ക് ചിലവ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഇന്ന് 700-800 pounds ചിലവാക്കി വരണം, ഈ ചിലവിന് പ്രതീക്ഷിച്ച് വരണം, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റും, നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിവിടെ ശമ്പളവും കിട്ടും. രണ്ടുപേർ വർക്ക് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ ജീവിച്ചും പോകാൻ പറ്റും. പക്ഷേ ഫാക്ട്സ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വിലക്കയറ്റം ഇല്ലെങ്കിൽ ഇവർ വരുന്നു അവർ വരുന്നു അതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്രയേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു സിമ്പിൾ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് ഞാൻ ഏജൻസിക്കാരുടെ അടുത്തും അതുപോലെ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന്. നിങ്ങൾ പാനിക്കായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഒരു 10% സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുക. അതുപോലെ ഏജൻസിക്കാരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, നിങ്ങളുടെ മേലെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. പിള്ളേർക്ക് വരുന്ന പിള്ളേർക്ക് ഒന്നും അറിയില്ല നിങ്ങളെക്കുറിച്ച്. ജസ്റ്റ് നിങ്ങളൊരു ഏജൻസി നടത്തുന്നു, നിങ്ങൾ കുറച്ചത്ര നാളെ നടത്തിയ ആ റെപ്യൂട്ടേഷൻ്റെ ബേസിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഇവിടെ റെപ്യൂട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ അങ്ങനെ വിശ്വസിച്ച് വരുന്നവരാണ് ആ 10% ആൾക്കാർ. അപ്പം അവരെ പറ്റിക്കരുത്. സത്യങ്ങൾ പറഞ്ഞു വന്നോട്ടെ, സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരില്ലാന്ന് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ പോരായ്മയാണ്, നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ തെറ്റാണ്. നിങ്ങൾ കൗൺസിൽ ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ ഇവിടെ സത്യങ്ങൾ പറഞ്ഞിട്ട്, ഞങ്ങളൊക്കെ സത്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒരു 100 വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ആരും നമ്മളുടെ കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും പോകാറില്ല. കാരണം എന്ന് വെച്ച് എടാ, എല്ലാവർക്കും ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നല്ല കാര്യങ്ങളും അറിയണം, ചീത്തക്കാര്യങ്ങളും അറിയണം. പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം വേണം പറഞ്ഞിട്ട് വരുന്നവർക്ക് നിങ്ങൾ കൊടുത്തു, അതായിരിക്കും അവർക്ക് പിന്നെ മനസ്സിലായിക്കോളും. അല്ലാത്തവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഹസ്ബൻഡും വൈഫും കൊച്ചും എല്ലാവരൊക്കെ വിട്ട് കടമെടുത്ത് വീട് വിറ്റ് സ്വർണം പണയം വെച്ച് വരുന്നവർ, അവരുടെ അടുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് സത്യങ്ങളും പറഞ്ഞിട്ട് വരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ലാഭത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഔട്ടറിലേക്ക് കൊണ്ട് തട്ടുന്നതിന് പകരം പറ്റിയ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നല്ല ഏരിയയിൽ എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. റിക്വസ്റ്റാണ് തേക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ ഗായ്സ്. അപ്പോൾ അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഇതാണ് സംഭവിച്ചത്. 80% ആൾക്കാരുടെയും സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് മാത്രമേ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. 10% മറ്റേ ടീംസിനും 10% നമ്മളുടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നവരിക്കും ബൈ.